ആദ്യം അറിയേണ്ടത് ആർ എസ് എസും സി പി എമ്മുമായിട്ട് എന്താണ് ചർച്ച നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ 4% വോട്ട് എങ്ങനെ സി പി എമ്മിന് കിട്ടി? എം മധ്യസ്ഥതയിൽ കേരള തെരഞ്ഞെടുപ്പിൽ 4% വോട്ട് ബി ജെ പിയുടെ സി പി എമ്മിന് ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 14% വോട്ടുണ്ടായിരുന്ന ബി ജെ പി 10% കുറഞ്ഞു. യു ഡി എഫിന് 40% കിട്ടിയപ്പോൾ എൽ ഡി എഫിന് 44% കിട്ടി. ആ 4 വോട്ടാണ് തുടർഭരണത്തിലേക്ക് വഴിതെളിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്, അതിന്റെ മധ്യസ്ഥൻ എം ആണ്. എമ്മിന്റെ മധ്യസ്ഥതയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് മറിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇത് ശരിയാണോ അല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആദ്യം അത് വ്യക്തമാക്കട്ടെ, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളും ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവരതിന്റെ വിവരം പുറത്തു വിടണം. അത് നമുക്കെന്ത് കാര്യം? ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരം അവരാണ് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്ക് എന്ത് കാര്യമാണ്? അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ 4% വോട്ട് കച്ചവടം ചെയ്തതിന്റെ മധ്യസ്ഥനാരായിരുന്നു? എം ആണോ? മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. ഇനിയിപ്പോ ഏത് സാഹചര്യത്തിലായിരിക്കും മുഖ്യമന്ത്രി ഇപ്പോ ഇങ്ങനെ ഒരു പങ്ക് യു ഡി എഫിന് മേൽ പറയാൻ വിചാരിക്കുന്നത്? മുഖ്യമന്ത്രി തന്റെ പങ്ക് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ബി ജെ പിയുടെ 4% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാങ്ങിയെടുത്തതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രകടനവുമായി ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ സെക്യുലർ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത്. മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് മാത്രമേ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും എല്ലാം ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഞങ്ങൾ തുടർന്നു. ഈ സംസ്ഥാന വിരുദ്ധ പ്രചരിക്കുന്നത് ബി ജെ പി എന്നും ഈ കോൺഗ്രസ് ഒരു പൊതു സമീപനം സ്വീകരിച്ച മുഖ്യമന്ത്രി അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പൊയ്വടികളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവമായിട്ട് ഒരു ബന്ധമില്ല. കഴിഞ്ഞ 5-7 വർഷക്കാലം എവിടെങ്കിലും നരേന്ദ്രമോദിയെ പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അമിത്ഷായെ വിമർശിച്ചിട്ടുണ്ടോ? മറ്റ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മാറി നിന്നപ്പോൾ അമിത്ഷാ വിളിച്ച മീറ്റിംഗിൽ പോയ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അവർ തമ്മിലുള്ള ബന്ധം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്ന് കണ്ടുകൊണ്ട് ഈ പൊയ്വടികളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ രാജ്യത്ത് ബി ജെ പിയെ നേരിടാൻ കഴിയുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരളത്തിൽ യു ഡി എഫ്. ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രയോജനം കിട്ടി എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്താൻ ശ്രമിക്കുന്നത്. അത് നിലപ്പോ ഈ മുഖ്യമന്ത്രി തന്നെ ഇത്തരം ചർച്ചകൾക്ക് പോകുന്നത് പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ചർച്ചകൾക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ 7 വർഷമായി മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ വിമർശിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ടോ? അമിത്ഷായെ വിമർശിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ലാതെ ഇപ്പോൾ വിമർശനവുമായി ഇറങ്ങിയിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കൈവശപ്പെടുത്തിക്കളയാമെന്ന ലക്ഷ്യത്തിലാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഭരണപരാജയം മറച്ചു വെക്കാൻ കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 4000 കോടി രൂപ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറ്റ് വിഷയങ്ങൾ എടുത്തത്. ഈ പ്ലീനറിയിലെ കൂടിയാലോചന നടന്നിട്ടില്ല എന്ന് ചില നേതാക്കൾക്കെങ്കിലും ഒരു അതൃപ്തി ഉണ്ട്, വിമർശനം ഉണ്ടെന്ന് പറയുന്നു? അതെല്ലാം പരിശോധിക്കും, അതിന്റേതായ രീതിയിൽ പരിശോധന നടത്തും. അത് കൂടിയാലോചന നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതെ, അത് ബന്ധപ്പെട്ടവർ അവർക്ക് പരിശോധിക്കുന്നതാണ് എന്റെ വിശ്വാസം. അതായത് എതിർപ്പുണ്ട് കുറച്ചെങ്കിലും പറഞ്ഞു. എന്താണ് ഈ പ്രവർത്തന സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യമായിട്ട് നേതാക്കൾ കൂടുതൽ എഴുതിയിട്ടുള്ളത്? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ പ്രവർത്തന സമിതിയിലേക്ക് വേണമെന്ന നിലപാട് തന്നെയാണുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് കൂടുന്നുണ്ട്, അവിടെ തീരുമാനം ഉണ്ടാവും. അല്ല, അത് പാർട്ടി തീരുമാനിക്കട്ടെ, നമ്മളതിലൊരു തീരുമാനിക്കട്ടെ. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അത് തീരുമാനിക്കുന്നതാണ് ഞങ്ങൾ. പക്ഷെ അപ്പോഴൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നോമിനേഷൻ വഴി വന്നാൽ അതൊരു ഒരു പാർട്ടിയിലൊരു പൊട്ടിത്തെറിയുമ്പോൾ ഒരു ആശങ്ക പല നേതാക്കളും ഉണ്ടെങ്കിലും അത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് കൂടി ഈ കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കും. അതിനുള്ള കഴിവ് ആ സമിതിക്കുണ്ട്. ആ തീരുമാനം എന്താണെങ്കിലും പാർട്ടി എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ
പാർട്ടി എടുക്കുന്ന ചേരുന്നതിന്റെ തീരുമാനം എല്ലാവർക്കും മഹാരാഷ്ട്രയില് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മഹാരാഷ്ട്രയിലെ നേതാക്കന്മാരോടൊക്കെ സംസാരിക്കും. ഇനി കുറച്ചുപേരോടുകൂടി റായ്പൂരിൽ സംസാരിക്കും. അതിനുശേഷം കോൺഗ്രസ് പ്രസിഡന്റ് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രശ്നം രമ്യമായി പങ്കുവയ്ക്കാൻ സർക്കാർ.